ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു യുവർ ബാസ. അങ്ങനെ ബാസയുടെ 2022-23 സീസണിന് വേണ്ടിയിട്ടുള്ള ഹോം കിറ്റ് ഇപ്പോൾ റിവീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മുമ്പ് പല റൂമേഴ്സിൽ വന്ന അതേ ഡിസൈൻ തന്നെയാണ് ഇപ്പോൾ റിയാലിറ്റിയിൽ നടന്നിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഡിസൈൻ വന്നത് 1992 സീസണിലെ ബാസയുടെ ഹോം കിറ്റ് ഇൻസ്പയർഡ് ആയിട്ടാണ്. നിലവിൽ ഒട്ടുമിക്ക ബാർസ ഫാൻസിനും ഈ ഒരു ഹോം കിറ്റ് വളരെയധികം ഇഷ്ടമായിട്ടുണ്ട്. കഴിഞ്ഞ സീസണിൽ നമ്മുടെ ഹോം കിറ്റിന് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. നമ്മുടെ ജേഴ്സിയുടെ ഷോർട്സിൻ്റെ കളർ ഒരു സൈഡ് റെഡ്, ഒരു സൈഡ് ബ്ലൂ, ശരിക്കും പറഞ്ഞാൽ വിയേഡായിരുന്നു കാണാൻ. പക്ഷേ ഇത്തവണ നൈക്ക് ഡിസൈൻ്റെ കാര്യത്തിൽ നല്ലൊരു പ്രയോറിറ്റി നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ കളറും, കഴിഞ്ഞ സീസണിൽ നമ്മുടെ ജേഴ്സിയുടെ കളർ ലൈറ്റ് ബ്ലൂ ആയതിൽ കുറേ ബാർസ ഫാൻസിന് പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ കൊണ്ട് നമ്മുടെ നൈക്ക് ഡിസൈൻ്റെ കാര്യത്തിലും അതേപോലെ തന്നെ കളറിൻ്റെ കാര്യത്തിലും നല്ലൊരു രീതിയിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഫാൻസിന് ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് തന്നെ എത്തിച്ചിട്ടുണ്ട് എന്നതാണ് സത്യം. പിന്നെ എനിക്ക് ഈ ഒരു ജേഴ്സി വളരെയധികം ഇഷ്ടമായിട്ടുണ്ട്. ഞാൻ 10 out of 10 തന്നെയാണ് കൊടുക്കുന്നത്. നല്ലൊരു ഡിസൈനാണ്, അതേപോലെ തന്നെ കളറും പൊളിയാണ്. പിന്നെ നിലവിൽ വന്നിരിക്കുന്ന റിപ്പോർട്ട്സ് പ്രകാരം പെഡ്രിയുടെ ജേഴ്സിയാണ് ഇപ്പം ബാസ സ്റ്റോർസിൽ നിന്നും ഏറ്റവും കൂടുതൽ സെയിലാവുന്നത്. അത് വലിയൊരു അച്ചീവ്മെൻറ്റാണ്. കാരണം മുമ്പ് മെസ്സി പോയതിന് ശേഷം നമ്മുടെ സ്റ്റോർസിൽ നിന്നും അങ്ങനെ ജേഴ്സി സെയിൽ നടക്കാറുണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഡിസ്കൗണ്ടിലൊക്കെയാണ് നമ്മുടെ പ്ലെയേഴ്സിന് ജേഴ്സി സെയിൽ ചെയ്യേണ്ടി വന്നത്. ഇപ്പം ആ ഒരു പഴയ ഫോം, അതായത് മെസ്സി പോയതിന് ശേഷം ഇപ്പോൾ അത്യാവശ്യം നല്ല സെയിൽ നടക്കുന്നത് പെഡ്രിയുടെ പേരിലാണ്. അപ്പോൾ അതിലൂടെ ചെറിയൊരു ശതമാനം ബാസക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും എന്നതാണ് സത്യം. അപ്പോൾ ഈ സീസണിൽ നമ്മുടെ ഹോം ജേഴ്സി പോളി ആയിട്ടുണ്ട്. ഇനി കാത്തിരിക്കുന്നത് എവേക്കേറ്റിന് വേണ്ടിയിട്ടാണ്. അതെന്താകുമെന്നത് കണ്ടറിയാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്ന രണ്ടിൽ തന്നെ വിസ്കാൽ ബാസ.